സുരേഷ് ഗോപി ഇന്ന് ആളാവരുത് എന്ന് പറഞ്ഞ വനിതാ മാധ്യമ പ്രവർത്തക ഞാനാണ്. റിപ്പോർട്ടർ ടി വിയുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ടറാണ്. സൂര്യ സുജി എന്നാണ് പേര്. ഇന്ന് നടക്കുന്ന സംഭവത്തിനേക്കാൾ മുന്നേ രണ്ട് ദിവസം മറ്റൊരു സംഭവം നടന്നിരുന്നു. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ തുടക്കം, എന്നിലുണ്ടായ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൻ്റെ ആദ്യത്തെ തുടക്കം. ചാവക്കാട് ബി ജെ പി സംഘടിപ്പിച്ച ഒരു വാഹനയാത്രയിൽ പതാക കൈമാറാനായി സുരേഷ് ഗോപി വന്നിരുന്നു. അന്ന് എല്ലാ മാധ്യമപ്രവർത്തകരോടൊപ്പം ബൈറ്റെടുക്കാൻ, സുരേഷ് ഗോപിയുടെ ബൈറ്റെടുക്കാൻ ഞാനും പോയിരുന്നു. അന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന എന്നെ നോക്കി സുരേഷ് ഗോപി പറയുകയാണ്, എൻ്റെ അടുത്ത് വന്നാൽ ഞാനും കേസ് കൊടുക്കും. അന്ന് ഞാനൊന്നും പ്രതികരിച്ചില്ല. പിന്നീടുണ്ടാകുന്ന സംഭവം ഇന്നാണ്. തൃശൂർ ഗിരിജ തിയേറ്ററിൽ സുരേഷ് ഗോപിയുടെ സിനിമാ പ്രമോഷന് ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിരൂപത സുരേഷ് ഗോപിക്കെതിരെ മുഖപത്രത്തിൽ സംസാരിച്ചിരുന്നു. അപ്പം അതിൻ്റെ ബൈറ്റ് ചോദിക്കാനാണ് ഞാനടക്കമുള്ള മറ്റ് മാധ്യമപ്രവർത്തകർ ഗിരിജ തിയേറ്ററിൽ എത്തിയത്. തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപി ആ ഒരു ഷോ നടക്കുന്ന ഹാളിന് പുറത്തു വന്നു. ബൈറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം എന്ന രീതിയിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ സുരേഷ് ഗോപി എന്നെ കണ്ടതും അദ്ദേഹം കൈകൂപ്പി ഇങ്ങനെ നിന്നു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ചിരിച്ചു. അതാണ് ആദ്യം നടന്നത്. രണ്ടാമതായി മറ്റൊരു മാധ്യമപ്രവർത്തകൻ്റെ തോളിൽ കൈവച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിങ്ങനെ കൈവെക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അത് എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴും സുരേഷ് ഗോപിയുടെ മുഖത്ത് ഒരു പരിഹാസമാണ്, ഞാനൊന്നും മിണ്ടിയില്ല. മൂന്നാമതായി ഞാൻ മൈക്കുമായി ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപി പറയുക, എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാണ്. അപ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യത്തിൽ മാപ്പ് പറഞ്ഞു എന്നാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. അത് മാപ്പായി നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന വനിതാ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള രീതിയിലൊരു പരിഹാസം വേണ്ട, കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് മാധ്യമപ്രവർത്തകർ പറഞ്ഞു, മാധ്യമപ്രവർത്തകരല്ല, അത് കൂട്ടത്തിലുണ്ടായ ഒരാൾ പറഞ്ഞു, അത് വിടൂ അത് വിടൂ, നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തു. കാരണം ഞാനടങ്ങുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോടാണ് അദ്ദേഹം മോശമായി പെരുമാറിയത്. ആ ഒരു പെരുമാറ്റത്തിൽ ഇപ്പോഴും സുരേഷ് ഗോപി പൂർണ്ണമായി മാപ്പ് പറഞ്ഞിട്ടില്ല. അവർക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് മാത്രമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, അവർക്കത് തെറ്റാണെന്ന് തോന്നി, അപ്പോൾ കൃത്യമായി തന്നെ നിങ്ങൾ മാപ്പ് പറയേണ്ട ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ആളാവരുത് ആളാവരുത്, കണ്ണൊക്കെ തുറച്ച് ഭയങ്കര ഷൗട്ട് ചെയ്ത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും പ്രതികരിച്ചില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റാണ്, ഞാൻ അതിൽ ഉറപ്പിച്ച് തന്നെ നിന്നു. അപ്പോൾ സുരേഷ് ഗോപി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കോടതിയിൽ നടക്കുന്ന കേസാണ്. ഞാൻ പറഞ്ഞു, എന്ത് കോടതിയിൽ നടക്കുന്ന കേസാണെങ്കിലും, എന്ത് കോടതിയിലാണെങ്കിലും ഞാൻ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ സുരേഷ് ഗോപി പറഞ്ഞു, ആ നീ കോടതിയെ എതിർത്ത് പറയാനായോ, റിപ്പോർട്ടർ ടി വിയുടെ ആ റിപ്പോർട്ടറല്ലേ, ആ കോടതി എതിർത്ത് പറഞ്ഞ ഈ കുട്ടിയുടെ മുന്നിൽ, ഇവളുടെ മുന്നിൽ ഞാനിനി പ്രതികരിക്കുന്നില്ല, സ്റ്റെപ്പ് ബാക്ക് എന്നാണ് പിന്നീട് എന്നോട് പറയുന്നത്. മറ്റ് മാധ്യമപ്രവർത്തകരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കുക, ഞാനൊന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ബൈറ്റ് കിട്ടത്തുള്ളൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴും ഞാൻ ബൈറ്റ് എടുത്തിട്ട് മാത്രമേ പുറത്തു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും സുരേഷ് ഗോപി ആ ഒരു പുരുഷാധിപത്യത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിൽക്കുകയാണ്. ഞാൻ എന്താ പറയുക, അയാൾ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിമാനം ഉള്ളത് കൊണ്ടാണ്. സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുക്കേണ്ട ആവശ്യകത, സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ഞാനല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇതാണ് ഇന്ന് കൃത്യമായി സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം എന്നെ പരിഹസിച്ചതും 3-4 തവണ അദ്ദേഹം എന്നെ നോക്കി പരിഹസിച്ചു. ഇത്രയും തവണ പരിഹസിച്ച് ഇതിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനം അല്ലല്ലോ. അല്ലെങ്കിൽ മീഡിയ വണ്ണിലെ റിപ്പോർട്ടർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ പോരല്ലോ, അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണ്ടേ? അല്ലെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മുഴുവൻ താൻ ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഈ രീതിയിലുള്ളൊരു പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് അഭിമാനമുള്ള ഒരാൾക്കും അല്ലെങ്കിൽ കൃത്യമായി ജേർണലിസം പഠിച്ച ഒരാൾക്കും അതിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അത് എൻ്റെ കൂടെ എൻ്റെ ചാനലായ റിപ്പോർട്ടർ ടീം അതിന് മുഴുവനായിട്ടുള്ള സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത്.